കളിയും കാര്യവും ഇട ചേർന്നുള്ളൊരു കർമ്മോത്സുകമാം യജ്ഞമിത വിജ്ഞാനോത്സവ വേളയിത. ഹായ് കൂട്ടുകാരെ, നിങ്ങൾ രാത്രിയിൽ ആകാശത്ത് നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ചന്ദ്രനെയും ഒക്കെ നിരീക്ഷിക്കാറുണ്ടോ? നക്ഷത്രങ്ങൾ തിങ്ങി നിറഞ്ഞ ആകാശം കാണാൻ എന്ത് ഭംഗിയാണ് അല്ലേ കൂട്ടുകാരെ? ആറ് ദിവസം തുടർച്ചയായി രാത്രി 7 മണിക്ക് നമുക്ക് ആകാശത്തേക്ക് ഒന്ന് നോക്കിയാലോ? December 21 തുടങ്ങാം. ആ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. വിജ്ഞാനോത്സവത്തിന്റെ ഈ പ്രവർത്തനം നമുക്ക് December 22 തുടങ്ങിയാൽ മതി. പക്ഷേ ഒരു മുന്നൊരുക്കം എന്ന നിലയിൽ നമുക്ക് 21 തന്നെ തുടങ്ങാം. അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയണ്ടേ? അന്ന് സന്ധ്യ മുതൽ രാത്രി 8 മണി വരെ പടിഞ്ഞാറ് ആകാശത്തേക്ക് നോക്കിയാൽ അവിടെ തൊട്ടടുത്തായി 2 ഗ്രഹങ്ങളെ കാണാം. കാണുമ്പോൾ 2 ഒന്നാണെന്ന് തോന്നാം. ഏതാണ് ആ ഗ്രഹങ്ങൾ എന്നറിയാമോ? വ്യാഴവും ശനിയും. ഇതിനിടയിൽ കിഴക്കേ ആകാശത്ത് ചന്ദ്രനെ കൂടി ഒന്ന് നിരീക്ഷിക്കണേ. നാളെ മുതൽ നമ്മൾ ആകാശത്തിന്റെ കിഴക്ക് ഭാഗമാണ് നിരീക്ഷിക്കുന്നത്. December 26 വരെ 5 ദിവസം. December 21 കിഴക്കേ ആകാശത്തേക്ക് നോക്കിയാൽ ചന്ദ്രനെ കാണാമെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ ചന്ദ്രനെ നോക്കി നിൽക്കുമ്പോൾ കാണുന്ന ആകാശഭാഗത്തിന്റെ ചിത്രമാണിത്. ഈ ചിത്രം നിങ്ങൾ ഒരു പേപ്പറിലേക്ക് വരയ്ക്കൂ. ഇതിൽ തെളിച്ചമുള്ള നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയുമാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. തെളിച്ചമില്ലാത്ത ഒത്തിരി നക്ഷത്രങ്ങൾ വേറെയുമുണ്ട്. ഇക്കൂട്ടത്തിൽ ഒന്ന് ഒരു ഗ്രഹമാണ്. ചന്ദ്രന്റെ തൊട്ടടുത്ത് താഴെ ഇടത് ഭാഗത്തായി കാണുന്നതാണ് ചൊവ്വ അഥവാ മാർസ്. നിങ്ങളുടെ ചിത്രത്തിൽ ചൊവ്വയെ അടയാളപ്പെടുത്തൂ. ഇങ്ങനെ ഒരു 5 ദിവസം ഈ ആകാശഭാഗം ഒന്ന് നിരീക്ഷിക്കാം. നക്ഷത്രങ്ങളെയും ചൊവ്വയെയും അപേക്ഷിച്ച് ചന്ദ്രന്റെ സ്ഥാനം മാറുന്നുവെങ്കിൽ നിങ്ങളുടെ പേപ്പറിൽ ഓരോ ദിവസത്തെയും ചന്ദ്രന്റെ സ്ഥാനം കൂടി രേഖപ്പെടുത്തണം. അതോടൊപ്പം ആ ദിവസത്തെ തീയതിയും രേഖപ്പെടുത്തണം. വരയ്ക്കുമ്പോൾ ചന്ദ്രന്റെ ആകൃതിയിൽ മാറ്റം തോന്നുന്നുണ്ടെങ്കിൽ അതുകൂടി ചിത്രത്തിൽ രേഖപ്പെടുത്തണം. ഓരോ ദിവസവും നിങ്ങൾ നിരീക്ഷണങ്ങൾ കുറിച്ചു വെക്കണം. നിങ്ങൾക്ക് ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? ചന്ദ്രനെ നിരീക്ഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് സ്വയം വിലയിരുത്തൂ. ഹായ്, ആകാശം നിറയെ നക്ഷത്ര പൂക്കൾ, അതിനിടയിൽ അമ്പിളിമാമൻ. ചൊവ്വയും ശനിയും വ്യാഴവും ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും കണ്ടിട്ടേ ഉള്ളൂ കാര്യം.